വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ വീട്ടിൽ കുറെ ബുദ്ധിമുട്ടുള്ള ജോലികളുണ്ട്. അതിനകത്ത് ഒന്നാണ് വാർഡ്രോബ് ഓർഗനൈസേഷൻ. അപ്പം നമ്മൾ എത്ര നീറ്റാക്കി വെച്ചാലും കുറച്ച് കാലം കഴിയുമ്പോൾ അത് അലങ്കോലാവും പിന്നെയും, അല്ലേ? അപ്പം നമ്മൾ പിന്നെയും അത് ഓർഗനൈസ് ചെയ്ത് വെക്കണം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇവിടുത്തെ വാർഡ്രോബ് ടൂറും, കൂടാതെ നമ്മുടെ ക്ലോത്ത്സ് ഒക്കെ അടുക്കി വെക്കാനുള്ള ഓർഗനൈസേഴ്സ് ഉണ്ടല്ലോ, ആ ഓർഗനൈസേഴ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോയും കൂടിയാണ് ഇന്നത്തെ. അപ്പൊ ആദ്യം നമുക്ക് നമ്മുടെ വാർഡ്രോബ് ടൂറ് ഒന്ന് കണ്ടുനോക്കാം. ഇനി നമുക്ക് നമ്മുടെ വാർഡ്രോബ് ഒന്ന് കണ്ടുനോക്കാം. ഇത് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിന്റെ സൈഡിലായിട്ടുള്ള ഒരു ചെറിയ റൂമാണ്. അപ്പൊ നമുക്ക് ആ റൂം ഒന്ന് കണ്ടുനോക്കാം. ഇതാണ് നമ്മുടെ ആ റൂം. അപ്പം ഈ വാർഡ്രോബ് ടൂറ് കാണിക്കാൻ എന്താ കാര്യം എന്ന് വിചാരിച്ചാല്, നമ്മുടെ ഈ ഓർഗനൈസേഴ്സ് ഉണ്ടല്ലോ, അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് ഞാൻ ഇന്ന് കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ ഈ ഓർഗനൈസേഴ്സ് ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ അതിന്റെ കൂടെ നമ്മുടെ ഈ വാർഡ്രോബിന്റെ ടൂറും കൂടെ ചെയ്യാന്ന് വിചാരിച്ചു. ഇങ്ങനത്തെ ഓർഗനൈസേഴ്സ് ഉണ്ടാക്കിയാല് നല്ല ഉപയോഗമാണ്. എന്ന് വെച്ചാൽ നമുക്കിതാ ഇങ്ങനെ നമ്മുടെ ക്ലോത്ത്സ് ഒക്കെ നല്ലോണം ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ഷോപ്പ് ചെയ്യുന്നതും നമുക്ക് ഇങ്ങനത്തെ ഓർഗനൈസേഴ്സ് വാങ്ങാൻ പറ്റും. അപ്പൊ നമ്മുടെ വാർഡ്രോബ് നല്ല നീറ്റ് ആൻഡ് ടൈഡി ആയിട്ടിരിക്കും. ഇപ്പോഴും നമ്മൾ ഇവിടെ ഓർഗനൈസ് ചെയ്തിട്ടുള്ളത് മേരി കോണ്ടോ ഓർഗനൈസേഷൻ ടിപ്സ് വെച്ചിട്ടുള്ളതാണ്. അപ്പൊ യൂട്യൂബില് സെർച്ച് ചെയ്താൽ കിട്ടും മേരി കോണ്ടോ ടിപ്സ്. അപ്പൊ നല്ല യൂസ്ഫുൾ ആണ് അത് നമ്മുടെ ക്ലോത്ത്സ് ഒക്കെ അടുക്കി എന്നുള്ള നീറ്റ് ആൻഡ് ടൈഡി ആക്കി വെക്കുക. അപ്പൊ അതൊക്കെ നമുക്ക് കാണാം. പിന്നെ ഈ റൂം ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ ഈ ഡോറിന്റെ തൊട്ട് ബാക്കിൽ ഒരു ഫുൾ സൈസ് മിറർ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അത് കണ്ടോ, ഇവിടെ ആന്റണി ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട്. കണ്ടോ, ആന്റണിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ മിററ് നോക്കുന്നത്. ഈ മിററേ ഉള്ളൂ അവനിങ്ങനെ അവനെ തന്നെ കാണാൻ പറ്റുന്ന, ബാക്കിയെല്ലാം മിറർ മുകളിൽ നിൽക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഈ റൂം തുറന്നിട്ടാണ് അവന് കൊടുക്കുക. ഇവിടെ ശരിക്കും നമ്മളൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ഓർഗനൈസർ, ബ്ലാക്കും വൈറ്റും അതാണ്. പിന്നെ ഇതും നമ്മുടെ ട്രാൻസ്പെറന്റ് ആണെങ്കിലും വൈറ്റ് ആയിട്ട് കണക്ക് കൂട്ടാം. പിന്നെ ഇത് അവിടെ അങ്ങനെ. പിന്നെ ഇവിടെയും സിൽവർ, അത് ഏകദേശം ബ്ലാക്ക് ആയിട്ട് മാച്ച് ആവുന്നുണ്ട്. പിന്നെ ഇത് കണ്ടോ, ഇത് മാത്രമേ ഉള്ളൂ ഇവിടെ ഇങ്ങനെ എന്താ പറയുക, ഓഡ് വൺ ഔട്ട് എന്ന് പറയാം, ഗ്രീൻ കളറില്. എന്താന്ന് വെച്ചാൽ ഇത് ശരിക്കും നമ്മുടെ ഡ്രസ്സിംഗ് ടേബിളിന്റെ മുകളിൽ ഇരുന്നതാണ്. ആൻഡ്രൂട്ടും വലുതായപ്പോ അതൊക്കെ എടുത്ത് ഇങ്ങോട്ട് വെച്ചോ. ഇനി ഇതൊക്കെ അമ്മ എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് താഴെ നിന്ന് തുടങ്ങാം. ഇവിടെ മൂന്ന് ട്രോളി ബാഗാണ് വെച്ചിട്ടുള്ളത്. എന്നാലും ഇപ്പൊ ഇവിടെ ഇരുന്ന് സ്ഥിതിക്ക് നമുക്ക് ഈ ഡ്രോ ഒന്ന് തുറന്നു നോക്കാം. അപ്പൊ ഇതിനകത്ത് അമ്മ വെച്ചിട്ടുള്ളത് എന്താ പറയുക, ഡൈനിങ് ടേബിളിലെ റണ്ണേഴ്സും പിന്നെ സോഫയിലെ ബാക്ക് കവറൊക്കെയാണ്. പിന്നെ ഡ്രൈ ക്ലീനിങ് ചെയ്തിട്ട് ഉള്ള ഡ്രസ്സൊക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇത് ഈ അടുത്ത് ഇപ്പൊ പുതിയത് വാങ്ങിച്ച ഒരു മാറ്റാണ്. ഇനി നമുക്ക് ഈ ഡ്രോ ഒന്ന് തുറന്നു നോക്കാം. ഇതിനകത്ത് ആദ്യം തന്നെ ഞാൻ പറയാൻ വന്നത് ഇതാണ് ഈ ഡിവൈഡേഴ്സ്, അതെങ്ങനെയെന്ന് ഉണ്ടാക്കുന്നതെന്നുള്ള ഒന്ന് കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ ഇതുണ്ട്, ഇവിടെ മൂന്ന് പാർട്ടീഷൻ ഉണ്ട്. അപ്പൊ ഇങ്ങനെ പാർട്ടീഷൻസ് ഒക്കെ വെക്കുമ്പോൾ നല്ല നീറ്റ് ആൻഡ് ഓർഗനൈസ്ഡ് ആയിരിക്കും. നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ അമ്മേന്റെ കുറച്ച് ക്ലെൻസിങ് ലോഷൻസും സീറംസും ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നെയിൽ പോളിഷും ഐലൈനേഴ്സും ഡിയോഡ്രൻറ്റും അങ്ങനത്തെയൊക്കെ. പിന്നെ ഇവിടെ കുറച്ച് അമ്മേന്റെ മേക്കപ്പ് സാധനങ്ങളൊക്കെയാണ് ഉള്ളത്. പിന്നെ ഇത് ഹൈജീൻ മെറ്റീരിയൽസ് ആണ്, വെറ്റ് വൈപ്സ്, പിന്നെ വേറെ കുറച്ച് സാധനങ്ങൾ, പിന്നെ കോട്ടൺ വൈപ്സ് അങ്ങനെ കുറച്ചുണ്ട് ഇവിടെ. ഇപ്പൊ കാണിച്ചിരുന്ന ഡിവൈഡേഴ്സ് ശരിക്കും പറഞ്ഞാൽ നല്ല യൂസ്ഫുൾ ആണ്. അപ്പൊ അത് ഇന്ന് എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത് കാണിക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ അത് കാണണം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ഡ്രോ തുറന്നു നോക്കാം. ഇതിനകത്ത് അമ്മ വീട്ടിലിടുന്ന ഡ്രസ്സൊക്കെയാണ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി ഈ സെഷനും കൂടെ തുറന്ന് കാണിച്ചു തരാം. ഇതും അമ്മ വീട്ടിലിടുന്ന ഡ്രസ്സാണ് ഇതിനകത്തുള്ളത്. അപ്പൊ ഇത് നോക്കിയാൽ അറിയാം, ഇതൊരു ഇത് രണ്ടും സെയിം മെത്തേഡിലാണ് വെച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാല് ഇപ്പൊ മുകളിലിങ്ങനെ അടുക്കി അടുക്കി വെക്കാണ്ട് ഇങ്ങനെ സൈഡ് സൈഡായിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് മേരിക്കോണ്ടോ മെത്തേഡ് തന്നെയാണ്. അപ്പം അതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഇത് നോക്കിയിട്ട് നമുക്ക് ഇവിടെ ഏതൊക്കെ ഡ്രസ്സ് ഉണ്ടെന്ന് അറിയാം. പിന്നെ അതപ്പോ ഈസി ആയിട്ട് എടുക്കുകയും ചെയ്യാം, പിന്നെ നമുക്ക് ഈസി ആയിട്ട് അതിനകത്ത് ഇറക്കി വെക്കുകയും ചെയ്യാം. ഇപ്പൊ നമ്മൾ ഇതെടുത്താല് ഇങ്ങനെ അതാ ഇവിടെ മാറ്റിയിട്ട് ഇങ്ങനെ ഒന്ന് വെച്ചാൽ മതി. അല്ലെങ്കിലും നമ്മൾ മറ്റേതൊക്കെ ഫുൾ എടുത്ത് മാറ്റി അതിനകത്ത് നിന്ന് എടുക്കുകയൊക്കെ ചെയ്യണം. അപ്പൊ ഇത് നല്ല ഈസി മെത്തേഡാണ്. അങ്ങനെ നമ്മൾ താഴത്തെ സെക്ഷൻ ഫുൾ കണ്ടു. ഇനി നമുക്ക് മുകളിലത്തെ സെക്ഷനിൽ പോവാം. ഈ നാലെണ്ണം ആന്റണീന്റെയാണ്. ഇത് ആന്റണീന്റെ ഡയപ്പർ ക്ലോത്ത്സ് ഒക്കെയാണ്. പിന്നെ ഇത് ആന്റണീന്റെ ടോപ്പും കാര്യങ്ങളൊക്കെയാണ്. ഇതും നമ്മൾ സെയിം മെത്തേഡിലാണ് ഓർഗനൈസ് ചെയ്ത് മടക്കി വെച്ചിട്ടുള്ളത്.
പിന്നെ ഇത് ആന്റണീന്റെ പുറത്തിടുന്ന പാന്റും ഷർട്ടും ഒക്കെയാണ്. പിന്നെ ഇത് ആന്റണീന്റെ വീട്ടിലിടുന്ന പാന്റും ഒക്കെയാണിത്. ഇത് രണ്ടും അപ്പേന്റെ ക്ലോത്ത്സ് ആണ്. ഇത് അപ്പ പുറത്ത് ഐ മീൻ വീട്ടിലിടുന്ന ക്ലോത്ത്സ് ആണ്. ടീഷർട്ടും ബർമുഡാസും ഒക്കെ ഇതും നമ്മൾ സെയിം മെത്തേഡിലാണ് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇവിടെ ഒരു ഡിവൈഡറും ഉണ്ട് കണ്ടോ, ഇതിന്റെ ഉള്ളില് ഒരു ഡിവൈഡറും ഉണ്ട്. അപ്പൊ നമുക്ക് ഈ ടീഷർട്ടും ബർമുഡാസും ഡിവൈഡ് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ ഇതും അപ്പയുടെ ക്ലോത്ത്സ് ആണ്. ഇത് ലുങ്കിയും പിന്നെ ടീഷർട്ടും ഒക്കെയാണ് വീട്ടിലിടുന്നത്. പിന്നെ ഇത് ഇത്തിരി വലുതായോണ്ട് ഞാനിപ്പോ ഇങ്ങോട്ട് വലിച്ചെടുക്കുന്നില്ല. ഇതിനകത്തുള്ളത് ബെഡ്ഷീറ്റ്സും പിന്നെ പില്ലോ കവേഴ്സും അങ്ങനത്തെ ഒക്കെയാണുള്ളത്. ഈ റൂമിൽ ഉപയോഗിക്കുന്ന ബെഡ്ഷീറ്റ്സും പില്ലോ കവേഴ്സും ഒക്കെയാണ്. പിന്നെ നമുക്ക് അടുത്ത സെക്ഷൻ കാണാം. ഇത് ഇൻക്രീസ് ഒക്കെയാണ് ഇതിനകത്ത് വെച്ചിട്ടുള്ളത്. ഇതിനകത്ത് ഡിവൈഡറും ഉണ്ട്. നമുക്ക് ഇത് നോക്കാം. ഇത് ആൻറ്റൂട്ടന്റെ കുറച്ച് സാധനങ്ങളാണ്, ഷാംപൂ, ക്രീം, മോയ്സ്ചറൈസർ ഒക്കെ. പിന്നെ ഇത് ആൻറ്റൂട്ടന്റെ കുറച്ച് ബെൽറ്റ് ഒക്കെയാണിത്. പിന്നെ ഇവിടെ ആൻറ്റൂട്ടന്റെ ഡയപ്പ്, പിന്നെ ഒരു പുതിയത് വാങ്ങിയ മാറ്റ്, അങ്ങനത്തെയൊക്കെ കുറച്ച് സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സെക്ഷൻ കാണാം. ഇവിടെ കുറച്ച് ഹാങ്ങേഴ്സ് ഇട്ടിട്ടുണ്ട്. അപ്പം ക്ലോത്ത്സ് ഒക്കെ ഹാങ് ചെയ്യാൻ വേണ്ടിയാണിത്. പിന്നെ ഇത് എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു സാധനമാണ്. അത് ഡ്രസ്സിന്റെ ഷേപ്പിലാണ് ഇതുള്ളത്. ഇതിനകത്ത് നമുക്ക് നമ്മുടെ ബാംഗിൾസും ഇയറിംഗ്സും ക്ലിപ്സും ഒക്കെ സ്റ്റോർ ചെയ്യാം. പിന്നെ ഇതിന്റെ ബാക്കിൽ നമുക്ക് നെക്ലേസസും നമ്മുടെ ഹെയർ ബാൻഡും ഒക്കെ ഹാങ് ചെയ്തിടാൻ പറ്റും. പിന്നെ നമുക്ക് ഇതിന്റെ താഴെ എന്താണെന്നുള്ളത് നോക്കാം. ഇത് ശരിക്കും ഇങ്ങനത്തെയാണ്. നമുക്ക് സ്ലൈഡ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരാം. അപ്പൊ ഇതിനകത്ത് ആൻറ്റൂട്ടന്റെ ചെരുപ്പ്, പേഴ്സ്, ഫോൺ അങ്ങനത്തെയൊക്കെയാണ് വെച്ചിട്ടുള്ളത്. അപ്പൊ അതായത് നമുക്കിങ്ങനെ വലിച്ചിട്ടെടുക്കാൻ പറ്റും ഇതിനകത്ത് നിന്ന്. പിന്നെ ഇത് ഇതിനകത്ത് ഫുൾ ക്യാപ്പും ഹാറ്റും ഒക്കെയാണ് ഉള്ളത്. സ്വിമ്മിങ് ക്യാപ്സ്, ഷർട്ട് ക്യാപ്സ്, അങ്ങനത്തെ കുറെ ക്യാപ്സ് ഒക്കെയാണ് ഉള്ളത്. ഇനി നമുക്ക് ഈ സെക്ഷനിൽ പോവാം. ഈ സെക്ഷനിൽ ഇത് കണ്ടു, ഇത് ശരിക്കും ഒരു ഓർഗനൈസർ ആണ്. ഇത് പ്ലാസ്റ്റിക് ഓർഗനൈസേഴ്സ് ആണ്. അപ്പം ഇവിടെ നമുക്ക് വാഷ് ബേസിന്റെ അവിടെ വെക്കാനുള്ള ടവൽസ്, പിന്നെ ഇത് ബാത്ത് ടവൽസ്, വേറെ ടവൽസ് ഒക്കെ ഉണ്ട്. പിന്നെ ഇത് നമുക്ക് ഇതിനകത്ത് കൂളിംഗ് ഗ്ലാസ് ഉണ്ട്, പൗഡർ ഉണ്ട്, നെയിൽ കട്ടർ ഉണ്ട്, കോംബ് ഉണ്ട്, അങ്ങനത്തെയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് അമ്മേന്റെ വാച്ച്, ഇത് എന്റെ കുഞ്ഞി ക്യൂട്ട് ക്യൂട്ട് ഷൂസ് ആണ്. പിന്നെ ഇതിനകത്ത് ആന്റണിക്ക് വേണ്ടിയുള്ള കുറച്ച് മരുന്നൊക്കെയാണ്, പാരസിറ്റമോളും ഇയർ ഡ്രോപ്സും അങ്ങനത്തെയൊക്കെ. ഇനി അടുത്തത് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. ഇത് ബാഗ് ഓർഗനൈസർ ആണ്. അപ്പൊ ഇത് അമ്മേന്റെ ബാഗാണ്. പിന്നെ രണ്ട് ട്രാവൽ കിറ്റ് ഉണ്ട്, പേഴ്സ്, പിന്നെയും രണ്ട് ബാഗ്, ഇതിന്റെ ഒരു ബാഗാണ്. പിന്നെ അങ്ങനത്തെ എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പൊ ഒരു പാടും ഇല്ല, ബാഗ് നമുക്ക് ഇതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാൻ നല്ല യൂസ്ഫുൾ ആണ്. ഇനി നമുക്ക് ഇതിന്റെ താഴെ എന്താണുള്ളതെന്ന് നോക്കാം. ഇത് ഫസ്റ്റ് ബോക്സ് ആണ്. ഇതിനകത്ത് അപ്പയുടെ ബെൽറ്റ് ഒക്കെയാണ് ഉള്ളത്. പിന്നെ ഇത് സെക്കൻഡ് ബോക്സ് ആണ്. ഇതിനകത്ത് വേറെയും കുറെ കുഞ്ഞി ബോക്സ് ഉണ്ട്. ശരിക്കും ഫോണിന്റെ കവറില്ലേ ബോക്സുകളൊക്കെയാണ്. അത് അഞ്ചെണ്ണം ഉണ്ട് അത്. അപ്പൊ അതിനകത്ത് ഓരോ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് വേറെ ബോക്സ് ആണ്. ഇതിനകത്ത് പെർഫ്യൂംസും ഡിയോഡ്രൻസും ഒക്കെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇത് വേറെ ബോക്സ് ആണ്. ഇതിനകത്ത് നമ്മുടെ കൂളിംഗ് ഗ്ലാസും ഒക്കെയാണ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ തൊട്ട് താഴെയുള്ള ഡ്രോ തുറന്നു നോക്കാം. അപ്പൊ ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ തന്നെ കാണാം, ഇതിനകത്ത് മൂന്ന് ഡിവൈഡേഴ്സ് വെച്ചിട്ടുണ്ട്. ഇത് എന്തായാലും എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് കാണിക്കുന്നുണ്ട്. ഇതിനകത്ത് സോക്സും കാര്യങ്ങളൊക്കെയാണ് വെച്ചിട്ടുള്ളത്. ഇതും നമ്മൾ മേരി കോണ്ടോ ടെക്നിക്കിലാണ് വെച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് വളരെ എളുപ്പത്തിൽ എടുക്കുകയും തിരിച്ചു വെക്കുകയും ചെയ്യാൻ പറ്റും. ഒരു വീട്ടിൽ ഏറ്റവും കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സാധനമാണ് സോക്സ്. നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ സോക്സ് ഒന്നും കാണില്ല, അതിന്റെ പേരൊന്നും കാണാണ്ടായി പോകും. അപ്പൊ എങ്ങനെയാ നമുക്കത് രണ്ടും കൂടെ ഒരുമിച്ച് അല്ലാണ്ട് ഞാൻ കാണിച്ചു തരാം. ഈ സോക്സ് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാ ചെയ്യേണ്ടതെന്നല്ല കാണിച്ചു തരാം. നമ്മുടെ സോക്സിന്റെ ഉൾവശം ഇങ്ങനെ പുറത്തേക്ക് ആക്കി വെക്കുക. എന്നിട്ട് നമ്മുടെ രണ്ട് സോക്സും ജോയിൻ ചെയ്ത് ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഒരു സോക്സ് ഇല്ലേ അതിന്റെ ഈ വശം എടുത്തിട്ട് നമ്മുടെ മറ്റേ ഭാഗവും കൂടെ ഇങ്ങനെ വെച്ച് കണ്ടോ കണ്ടോ എത്ര ഈസി ആയി നോക്ക. അപ്പൊ രണ്ട് സോക്സും ഇപ്പതാ ഈ ഒരു ഇതില് ഇരിപ്പുണ്ട്. ഇനി നമുക്കത് ഇതിനകത്തേക്ക് വെക്കാം. ഇനി ഈ ഒരു സെക്ഷനും കൂടിയുള്ളത് താഴത്തെ സെക്ഷനാണ്. അപ്പൊ ഇത് ഇവിടെ നാല് ബാഗ് ഉണ്ട്. ഈ നാല് ബാഗും നമ്മൾ ആമസോണിൽ ഓർഡർ ചെയ്തതാണ്. പിന്നെ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് അത്ര ഭയങ്കര സ്റ്റിഫല്ല. അപ്പൊ സ്റ്റിഫാക്കണമെങ്കിൽ നമുക്ക് അതിനകത്ത് കാർഡ്ബോർഡ് വെച്ചാല് നല്ല സ്റ്റിഫായിരുന്നോളും. അപ്പൊ ഇതിനകത്ത് ഈ രണ്ടിനകത്ത് അമ്മ പുറത്തിടുന്ന ജീൻസ്, ചുരിദാർ, സ്റ്റോപ്സ് അതൊക്കെയാണ് ഇതിനകത്തുള്ളത്. പിന്നെ ഇതിനകത്ത് അപ്പയുടെ ടീഷർട്ട്സ്, ജീൻസ്, പാൻസ് അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ പുറത്തിടുന്ന കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ഇനി ഒരു രണ്ട് സെക്ഷനും കൂടിയേ ഉള്ളൂ. അപ്പൊ ഈ രണ്ട് സെക്ഷൻ ഒഴിവാക്കിയിട്ടിരിക്കുകയാണ്. ഇവിടെ മുമ്പ് ബുക്സ് ഒക്കെ ഉണ്ടായിരുന്നു, കുറച്ച് ബുക്സ്. അപ്പം അത് ആന്റണി വലുതായി തുടങ്ങിയപ്പോ ആന്റണി ആയിരുന്നു എടുത്തിട്ട് ബുക്സ് ഒക്കെ കീറാൻ തുടങ്ങി. അപ്പൊ അതൊക്കെ നമ്മൾ എടുത്ത് മാറ്റി വെച്ച്. അങ്ങനെ നമ്മൾ
നമ്മുടെ വാർഡ്രോബ് ടൂറ് കഴിഞ്ഞു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ ഓർഗനൈസറും പിന്നെ ഇതിനകത്ത് ഡിവൈഡറും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അപ്പൊ അത് തീർച്ചയായിട്ടും കാണണം കേട്ടോ. അപ്പൊ നമ്മുടെ ഓർഗനൈസറും ഡിവൈഡറും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. നമുക്ക് വേണ്ടത് ഇങ്ങനത്തെ സ്കോച്ച് ടേപ്പ് വേണം, പിന്നെ സിസേഴ്സ് വേണം, പിന്നെ ഇങ്ങനത്തെ ഒരു കാർഡ്ബോർഡ് ബോക്സ് വേണം. അപ്പൊ കാർഡ്ബോർഡ് ബോക്സ് സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ നല്ല തിക്കായിട്ടുള്ളത് വേണം എടുക്കാൻ. ഇങ്ങനത്തെ തിൻ ആയിട്ടുള്ളത് അത് എടുക്കരുത്, തിക്കായിട്ടുള്ള കാർഡ്ബോർഡ് ബോക്സ് ആണ് നമുക്ക് വേണ്ടത്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കളറിലുള്ള ചാർട്ട് പേപ്പറും എടുക്കാം. ഈ സ്കോച്ച് ടേപ്പ് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇത് ശരിക്കും ഒരു ഡബിൾ സൈഡഡ് ടേപ്പാണ്. നമ്മുടെ സാധാരണ ഡബിൾ സൈഡഡ് ടേപ്പ് എങ്ങനെയാന്ന് പറഞ്ഞാൽ നല്ല തിക്കായിരിക്കും അതിൻ്റെ ഇത്. പക്ഷേ നമ്മുടെ സ്കോച്ച് ടേപ്പിൽ ഇത് ഭയങ്കര തിന്നായിരിക്കും അതിൻ്റെ ഇത്. അത് ഞാൻ കാണിച്ചു തരാം, കണ്ടോ ഭയങ്കര തിന്നാണ്. ഇതും നമുക്ക് ഇവിടുത്തെ സ്റ്റിക്കറും പറിച്ചെടുക്കാം. അപ്പോൾ രണ്ട് സൈഡിലും നമുക്ക് ഒട്ടിക്കാൻ പറ്റും. നമ്മൾ ഓർഗനൈസർ ഉണ്ടാക്കാൻ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ കാർഡ്ബോർഡിൻ്റെ സൈഡ് ഉണ്ടല്ലോ അത് നമ്മൾ കട്ട് ചെയ്ത് വെക്കണം. അത് പിന്നെ നമുക്ക് ആവശ്യം വരുന്നുണ്ട്. ഇത്തിരി കഴിയുമ്പോൾ നമുക്ക് ഡിവൈഡർ ഉണ്ടാക്കാൻ വേണ്ടിയാണ് അത് ആവശ്യം വരുന്നത്. നമ്മളങ്ങനെ നാല് കാർഡ്ബോർഡും കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇത് നമുക്ക് ഇനി ഡിവൈഡേഴ്സ് ആയിട്ട് ഉപയോഗിക്കാം ലേറ്റർ. അപ്പം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കാർഡ്ബോർഡ് ഇപ്പം നമുക്ക് ഇത്രയും ആവശ്യമില്ല ശരിക്കും, ഇത്രയും ഇല്ലേ ഇത്. അപ്പം നമ്മൾ ഇവിടെയായിട്ട് നമ്മളിത് കട്ട് ചെയ്ത് കൊടുക്കാൻ പോകണം. എന്നിട്ട് നമ്മുടെ കാർഡ്ബോർഡ് ചെറുതാക്കാൻ പോവാണ്. ഇത്രയും ലെങ്ത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം നമ്മളിതാ ഇത്രയും പോർഷൻ കട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പം ഇപ്പം ഇതാ ഇത്രയും ലെങ്ത്താണ് ഉള്ളത്. ഇനി നമ്മൾ നമ്മുടെ ചാർട്ട് പേപ്പർ എടുത്ത് നമ്മുടെ കാർഡ്ബോർഡ് കവർ ചെയ്യണം. അത് നമ്മളിപ്പോൾ കാർഡ്ബോർഡ് ചാർട്ട് പേപ്പറിൻ്റെ മുകളിൽ കാർഡ്ബോർഡ് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിങ്ങനെ വെക്കുക. എന്നിട്ട് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം ഒരു മിനിറ്റ്. ഇത്തിരി കയറ്റി വെക്കട്ടെ. ഓക്കെ. അപ്പം എന്നിട്ട് ഇവിടെ ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഓക്കെ. ഇനി ഇതേമാതിരി തന്നെ നമ്മൾ അപ്പുറത്ത് നിന്ന് നമ്മൾ ചാർട്ട് പേപ്പർ എടുത്ത് നമ്മൾ ഇവിടെയും ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇപ്പം നമ്മുടെ നമ്മളെല്ലാം മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ചാർട്ട് പേപ്പർ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മളങ്ങനെ നമ്മുടെ ചാർട്ട് പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ചാർട്ട് പേപ്പർ ഇവിടെ ഇങ്ങനെ വെച്ച് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇവിടെ ഇങ്ങനെ ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഒട്ടിക്കാൻ ഈസി ആവാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇവിടെ എത്തുമ്പോൾ എന്താ ഇങ്ങനെ ചെയ്ത് ഇങ്ങനെയാണ് നമ്മൾ ഒട്ടിക്കേണ്ടത്. അപ്പം നമ്മളിവിടെ ഉള്ളിലേക്ക് എന്താ ഉള്ളിലേക്ക് ഇങ്ങനെ പുഷ് ചെയ്ത് ഇങ്ങനെ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സൈഡ് അതിൻ്റെ മുമ്പ് നമ്മുടെ ബാക്കും കൂടെ ചെയ്യാനുണ്ട്. ബാക്കും നമ്മൾ ഇതേമാതിരി തന്നെ ഇവിടെ ചെയ്ത മാതിരി തന്നെ നമ്മളിങ്ങനെ പുഷ് ചെയ്ത് ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കണം. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സൈഡാണ്. സൈഡ് നമ്മൾ ഇത് കണ്ടോ, ഇതിപ്പോൾ നമ്മൾ ഇവിടെ എങ്ങനെയാണെങ്കിൽ നമ്മുടെ ബുക്കൊക്കെ പൊതിയുമ്പോൾ ചെയ്യലുണ്ട്. നമ്മളിത് ഇങ്ങനെ വെച്ച് ഇവിടെ ഉള്ളിലേക്ക് പുഷ് ചെയ്ത് നമ്മുടെ ഇത് ഇങ്ങനെ ആക്കി കൊടുക്കുക. പിന്നെ നമ്മളിത് ഇതേമാതിരി തന്നെ നമ്മുടെ ഇവിടെയും ഇങ്ങനെ ചെയ്ത് കൊടുക്കണം, കണ്ടോ. അപ്പം ഇനി നമുക്ക് ഒട്ടിച്ചു തുടങ്ങാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ സ്കോച്ച് ടേപ്പ് എടുത്തിട്ട് നമ്മൾ നമുക്ക് ഇത് മാർക്കിംഗ് ഒക്കെ ചെയ്തായിരുന്നല്ലോ. അപ്പം നമ്മൾ ഇനി ഇതിൻ്റെ അറ്റത്തായിട്ട് നമ്മളിങ്ങനെ ഇത് ഒട്ടിച്ചു കൊടുക്കണം. അങ്ങനെ നമ്മൾ എല്ലാ അറ്റത്തും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. ഇപ്പം നമ്മൾ മൂന്ന് സൈഡിലും ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ഈ മുകളിലത്തെ സ്റ്റിക്കർ ഒന്ന് ഊരി കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കാർഡ്ബോർഡ് അങ്ങനെ മെഷർമെന്റ് നമ്മൾ മാർക്ക് ചെയ്തെടുത്തൊക്കെ വെക്കുക. അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ നമ്മുടെ ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പൊ നമ്മൾ ഈ സൈഡ് ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി ഇതേമാതിരി തന്നെ ഈ സൈഡ് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. രണ്ട് സൈഡ് ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി നമുക്കിത് ഈ സൈഡ് നമുക്ക് ഒട്ടിക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഉള്ളിലേക്ക് ഇങ്ങനെ ഇവിടെ ഫോൾഡ് ആക്കി കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഇവിടെ ഈ സൈഡിൽ നമ്മൾ ചെയ്ത മാതിരി തന്നെ ഇനി ഈ സൈഡിലെ മെഷർമെന്റ് എടുത്ത് നമ്മൾ ചാർട്ട് പേപ്പർ അരികൂടെ കൊണ്ടുവന്ന് ഇവിടെ നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുക്കും. അപ്പം ഈ നമ്മുടെ പുറം ഭാഗം ഫുൾ കവറാവും. അത് കഴിഞ്ഞ് നമ്മൾ ഇതേമാതിരി തന്നെ ഇവിടെയും നമ്മൾ ഉള്ളിലും മെഷർമെന്റ് എടുത്ത് നമ്മൾ ഉള്ളിലും ചാർട്ട് പേപ്പർ ഒട്ടിക്കും. നമ്മൾ
നമ്മുടെ ബേസിൽ രണ്ട് ലെയർ കാർഡ്ബോർഡ് ഉണ്ട്. അപ്പം അഡീഷണൽ ആയിട്ട് വേറെ ഞങ്ങൾക്ക് ഇവിടെ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം നിങ്ങളുടെ കാർഡ്ബോർഡിന്റെ ബേസിൽ ഒരു ലെയറേ ഉള്ളെങ്കിൽ നിങ്ങൾ അതിന്റെ മുകളിൽ ഒരു കാർഡ്ബോർഡിന്റെ ലെയറും കൂടെ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കണം. എന്നാലേ നമ്മുടെ അടിഭാഗം നല്ല തിക്കാവുള്ളൂ. ഇനി ഞാൻ ഇത് മുഴുവൻ നമ്മുടെ ചാർട്ട് പേപ്പർ സ്റ്റിക്ക് ചെയ്തിട്ട് കാണിച്ചു തരാം. നമ്മളങ്ങനെ നമ്മുടെ കാർഡ്ബോർഡ് ബോക്സ് ചാർട്ട് പേപ്പർ വെച്ച് ഫുള്ളായിട്ട് കവർ ചെയ്ത് കഴിഞ്ഞു. ഉള്ളിലും കവർ ചെയ്തിട്ടുണ്ട്, പിന്നെ അതാ ഈ സൈഡിലൊക്കെ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാല് ഇത് കഴിഞ്ഞു ഒപ്പം ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഡെക്കറേറ്റീവ് പർപ്പസിന് മാത്രമാണ് നമ്മൾ ഇങ്ങനത്തെ റൂപ്പോ മറ്റേ എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇവിടെ എന്തെങ്കിലും ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കുക. നേരത്തെ വാർഡ്രോബിൽ അമ്മ കുറച്ച് ഉണ്ടാക്കിയ ഓർഗനൈസേഴ്സ് ഞാൻ കാണിച്ചു തന്നല്ലോ. അപ്പൊ അതിനകത്ത് നമ്മുടെ കോട്ടൺ ത്രെഡ് വെച്ച് എന്തൊക്കെ ഡിസൈനാണ് ചെയ്തിട്ടുള്ളതെന്ന് നോക്കാം. ഇത് കണ്ടില്ലേ, ഈ നമ്മുടെ ഈ ഡിസൈനില് നമ്മുടെ കോട്ടൺ റൂപ്പില് ഇങ്ങനെ കുറച്ച് നോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് അത് ഇവിടെ ഇങ്ങനെ ഹാങ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഇതിനകത്തൊന്നും ചെയ്തിട്ടില്ല, ഇത് വെറുതെ നമ്മുടെ ത്രെഡ് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് രണ്ട് ത്രെഡ് ട്വിസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഇതിനകത്ത് നമ്മൾ നോട്ട് കെട്ടുമ്പോൾ നമ്മൾ അങ്ങനെ ടൈറ്റ് ആക്കാണ്ട് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ കെട്ടിക്കൊടുത്തിട്ടുള്ളതാണ്. ഫസ്റ്റ് നമുക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഒരു നോട്ട് ഇട്ട് കൊടുക്കാം. നമ്മള് രണ്ട് ത്രെഡും ഇങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മള് ഇങ്ങനെ ഈ രണ്ട് ത്രെഡിലും ഉണ്ടല്ലോ, ഓരോ ത്രെഡിലും നമ്മളിങ്ങനെ ഓരോ നോട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ അങ്ങനെ ഇത് കെട്ടിക്കഴിഞ്ഞു. നമ്മൾ ഫസ്റ്റ് ത്രെഡിൽ ചെയ്തു, നമ്മളിങ്ങനെ നോട്ട് കെട്ടി. അതേമാതിരി തന്നെ നമ്മൾ സെക്കൻഡ് ത്രെഡിലും നോട്ട് കെട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ രണ്ട് ത്രെഡും കൂടെ അവസാനം ഇവിടെ ആദ്യം നമ്മൾ ചെയ്തില്ലായിരുന്നു, ഇങ്ങനെ രണ്ട് ത്രെഡും കൂടെ ജോയിൻ ചെയ്ത് നോട്ട് കെട്ടിയല്ലോ, അതേമാതിരി തന്നെ അവസാനവും നമ്മൾ അത് ചെയ്തു. പിന്നെ നമ്മൾ ചെയ്തത് അവസാനത്തെ രണ്ട് എൻഡ് പോയിന്റ്സിൽ നമ്മൾ സ്കോച്ച് ടേപ്പ് ഒട്ടിച്ചു. ഇനി അത് എങ്ങനെയാണ് ഒട്ടിക്കുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. ഇത് നമുക്ക് നമ്മുടെ ഓർഗനൈസറിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇനി അതേ സെയിം ലെവല് നോക്കി നമ്മൾ ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. നമ്മളങ്ങനെ വളരെ ഈസി ആയിട്ട് ഒരു ഓർഗനൈസർ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പം ഇത് ശരിക്കും വെൽത്ത് ഔട്ട് ഓഫ് വേസ്റ്റ് എന്ന് അറിയാം. നമ്മൾ ആമസോണിലൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ ഓർഗനൈസറിന് ഭയങ്കര വിലയാണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് അത്ര വലിയ കോസ്റ്റ് ഒന്നും ഇല്ലാണ്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു ഓർഗനൈസർ ഉണ്ടാക്കാൻ പറ്റും. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഇതിനകത്ത് ഒരു ഡിവൈഡർ ഉണ്ടാക്കാം. ഇങ്ങനെ ഇവിടെ ഡിവൈഡർ വെക്കാനാണ് അപ്പൊ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് വെക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ വാർഡ്രോബിലെ ഡിവൈഡർ ആയിട്ട് ഉപയോഗിക്കാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പൊ നമുക്ക് ഡിവൈഡർ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഡിവൈഡർ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ഈ പീസ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ മുകളിൽ നിന്ന് മുറിച്ച് മാറ്റിയ പീസാണ്, പീസിലൊന്നാണത്. അപ്പൊ അത് നമുക്ക് ഇതാ ഇങ്ങനെ വെക്കാം വേണമെങ്കിൽ, അല്ലെങ്കിൽ ഇതാ ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ടും വെക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പൊ ഇനി നമുക്കിത് കവർ ചെയ്ത് കൊടുക്കാം ചാർട്ട് പേപ്പർ വെച്ചിട്ട്. നമ്മുടെ കാർഡ്ബോർഡിന്റെ മുകളിൽ ചാർട്ട് പേപ്പർ ഒട്ടിക്കാനായിട്ട് നമ്മൾ മെഷർ ചെയ്തിട്ട് നമ്മൾ ചാർട്ട് പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്കോച്ച് ടേപ്പ് വെച്ച് ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കാർഡ്ബോർഡ് ഈ ചാർട്ട് പേപ്പർ കൊണ്ട് ഒട്ടിക്കാം. ഡിവൈഡർ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഓർഗനൈസറിൽ അത് വെച്ചു കൊടുക്കാം. ഇത് ഒട്ടിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ നമ്മുടെ സ്കോച്ച് ടേപ്പ് ഇവിടെ ഇങ്ങനെ സെന്ററിൽ നമ്മുടെ കാർഡ്ബോർഡ് സെന്ററിൽ വരുന്ന വിധത്തിൽ വേണം ഒട്ടിക്കാൻ. അപ്പോൾ രണ്ട് സൈഡിലേക്കും അത് ഇങ്ങനെ മടക്കി വെക്കാൻ പറ്റുന്ന വിധത്തിൽ. നമ്മൾ സ്കോച്ച് ടേപ്പ് ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലത്തെ ഭാഗം പറിച്ചു കളയാം. ഇനി നമുക്ക് നമ്മുടെ ഡിവൈഡർ നമ്മുടെ ഓർഗനൈസറിൽ വെച്ച് കൊടുക്കാം. അപ്പം നമ്മൾ സ്കോച്ച് ടേപ്പ് ഒട്ടിച്ച ഭാഗം ഇങ്ങനെ താഴേക്ക് പോയിട്ട് വേണം ഒട്ടിക്കാൻ. നമ്മളങ്ങനെ നമ്മുടെ ഓർഗനൈസറും ഡിവൈഡറും ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ഇനിയും വേണമെങ്കിൽ ഡിവൈഡർ ഉണ്ടാക്കാൻ പറ്റും, ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന്. അപ്പൊ അതിവിടെ കട്ട് ചെയ്തിട്ട് ഇതേമാതിരി തന്നെ വെക്കാവുന്നതാണ്. അപ്പം ഇനി എന്താ, ഇത് കണ്ടോ, നമ്മൾ ഇതും ഇവിടെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് എന്റെ
വാർഡ്രോബ് ടൂറും പിന്നെ വാർഡ്രോബില് വെക്കാനുള്ള ഓർഗനൈസേഴ്സ് ഒക്കെ ഉണ്ടാക്കിയതും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടമായാൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താൻ മറക്കരുത്. പിന്നെ അതിന്റെ അടുത്തുള്ള ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യണം. അപ്പൊ നിങ്ങൾ മൂന്ന് ഓപ്ഷൻ കാണും, അതിനകത്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം, പിന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ കമന്റും ചെയ്യണം. ബൈ. പിന്നെ ഇൻസ്റ്റാഗ്രാമില് എന്നെ ഫോളോ ചെയ്യാനും മറക്കരുത്. എന്റെ അക്കൗണ്ടിന്റെ ഐ ഡി എസ്റ്റേഴ്സ് വേൾഡ് എന്നാണ്.